ഇന്നത്തെ ക്ലാസ് തുടങ്ങാം നമുക്ക്. നമ്മളപ്പെ ഇന്നലെ ക്ലാസ് ഇട്ടില്ല. മുല്ലപ്പൂവിന് ഇന്നലെ നമ്മ ക്ലാസ് ഇട്ടോ അവേ? ഇന്നലെ ഞങ്ങള് ഒരു ഫംഗ്ഷന് പോയ കാരണം ഞങ്ങൾക്ക് ക്ലാസ് ഇടാനായിട്ട് അവന്റെ ഇത്തത്തരെ വീട്ടിൽ പോയ കാരണം ക്ലാസ് ഇടാനായിട്ട് പറ്റിയില്ല. അപ്പൊ അതിന് പകരം ഞങ്ങള് ഇന്ന് ഇടണുണ്ട് അല്ലേ. നമ്മുടെ 78-ാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ ഇന്നലെ ഇടാൻ പറ്റിയില്ല എല്ലാ കുട്ടികൾക്കും. സോറി കേട്ടോ, സോറി പറയാം എല്ലാവരോടും. അപ്പൊ ഇന്നലത്തെ ക്ലാസ്, ഇന്നലെ ഞങ്ങളൊരു ഫംഗ്ഷന് പോയപ്പ ഇവനവിടെ കണ്ടപ്പോ ഇവനവിടെ മറ്റുള്ളവർ കണ്ടപ്പോ പറഞ്ഞാർന്നു, ഇവനെ കാണിച്ചിട്ട് പറയാ ഇതെല്ലാം വൈറലായി കുട്ടി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാർന്നു അവിടെ അടുത്ത വീട്ടിലുള്ള അവര്. അപ്പൊ അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷായിട്ടോ. ഇവന് തിരിച്ചറിഞ്ഞു തുടങ്ങിയില്ലേ ഓരോരുത്തര് അല്ലെ ചുണ്ടു? പിന്നെ അവിടെ ചെന്നവരൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ട്, ക്ലാസ് നന്നാവണുണ്ട് എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളൂ മറക്കാതെ, ലൈക്കും ഷെയറൊക്കെ ചെയ്തോളൂ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പറ. പുതിയതായി സബ്സ്ക്രൈബ് കുറച്ച് പേര് പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ അവർക്ക് എല്ലാവർക്കും താങ്ക്സ്. അവയെ ഉമ്മിച്ച് പറഞ്ഞു തരട്ടെ കഥ? കഥ പറഞ്ഞേറ്റേ. അതുണ്ടല്ലോ നമ്മുടെ കഥയില്, കഥയുടെ പേരെന്താന്നറിയോ? മുല്ലപ്പൂവും തേന്മാവുകളും, അതാണ് നമ്മുടെ കഥയുടെ പേര്. ഒരു ദിവസം ഉണ്ടല്ലോ ഒരു മീനുക്കുട്ടി എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ മീനുക്കുട്ടിയെ അമ്മച്ചി കാണിച്ചു തരട്ടെ. ആ മീനുക്കുട്ടി കാണാൻ നല്ല സുന്ദരിയായിരുന്നു, നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയായിരുന്നു. കുട്ടീനെ കാണിച്ചിട്ടെ, മീനുക്കുട്ടീനെ. ഇതാണ് നമ്മുടെ മീനുക്കുട്ടി, കണ്ടോ മീനുക്കുട്ടീനെ കണ്ടോ? നല്ല ഇത് മീനുക്കുട്ടി, ഇത് മീനുക്കുട്ടി എന്റെ പടമ്മിച്ച് വരച്ചതാണ് കേട്ടോ. നല്ല രാത്രി ഇരുന്ന് വരച്ചതാണ് കേട്ടോ ഈ കാണുന്ന പിക്കുകളെല്ലാം. ഞങ്ങള് പോയിട്ട് വന്നിട്ട് ഞങ്ങക്ക് ലേറ്റ് ആയ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്നലെ നൈറ്റ് ഇരുന്ന് വരച്ചതാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ മീനുക്കുട്ടിയാണ് കേട്ടോ ഇത്. ഈ മീനുക്കുട്ടി ഉണ്ടല്ലോ നല്ല സുന്ദരിയായ കുട്ടിയായിരുന്നു. ഈ മീനുക്കുട്ടിക്ക് എന്തല്ലോ ഒരു മുല്ലച്ചെടി കിട്ടി, ചെറിയ മുല്ലച്ചെടി കിട്ടി. ആ മുല്ലച്ചെടി എന്ത് ചെയ്തു മീനുക്കുട്ടി? മീനുക്കുട്ടി അത് കൊണ്ടുപോയി മുറ്റത്ത് നട്ടു. എവിടെയാ നട്ടത്? മുറ്റത്ത് നട്ടു. മുറ്റത്ത് നട്ടിട്ടുണ്ടല്ലോ മീനുക്കുട്ടി അതിനുണ്ടല്ലോ എല്ലാ ദിവസവും വെള്ളവും വളവും ഇട്ട് കൊടുത്തു. കണ്ട, എല്ലാ ദിവസവും മുല്ലച്ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. കണ്ട, ഇതാണ് നമ്മുടെ മുല്ലച്ചെടി. അത് വെള്ളം അഴിച്ചു കൊടുക്കുന്നത് മീനുക്കുട്ടി, കണ്ടോ? മിച്ചി വരച്ചതാണ് കേട്ടോ. അപ്പൊ മീനുക്കുട്ടി എന്ത് ചെയ്യുന്നു, മുല്ലച്ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കും. നമ്മൾ എന്ത് ചെടികൾ നട്ടാലും അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും വലുതാവത്തില്ല. മീനുക്കുട്ടി എന്ത് ചെയ്തു, ചെടി നട മാത്രല്ല മീനുക്കുട്ടി ചെയ്തത്, അതിന് ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ഇടയ്ക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ മീനുക്കുട്ടി നന്നായി നമ്മളെ മുല്ലച്ചെടീനെ നോക്കി. അങ്ങനെ നോക്കി 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 നമ്മുടെ മുല്ലച്ചെടി എന്തായി, വലുതായി. നോക്കി നമ്മുടെ മുല്ലച്ചെടി, കുഞ്ഞു മുല്ലച്ചെടി അറിഞ്ഞില്ലേ? ഇപ്പൊ മുല്ലച്ചെടി നോക്കിയേ, ഒന്നും കൂടി വലുതായി. അപ്പേ നമ്മൾ എന്ത് ചെയ്തു കാരണോ മുല്ലച്ചെടി വലുതായത്? വെള്ളം ഒഴിച്ചു കൊടുത്ത കാരണം മുല്ലച്ചെടി വലുതായത്. അങ്ങനെ മുല്ലച്ചെടി വലുതായിട്ട് നോക്കി, കണ്ടോ ഇത്ര ആയിട്ടോ. ഭാവേ നമ്മുടെ മുല്ലച്ചെടി കണ്ടോ, മുല്ലച്ചെടി എങ്ങനത്തെ ഉള്ള ചെടിയാണ്? വള്ളിച്ചെടിയാണ് അല്ലേ. മുല്ലച്ചെടി മരത്തുമൊക്കെ പടരുന്ന ഒരു വള്ളിച്ചെടി കൂടിയാണ് നമ്മുടെ മുല്ലച്ചെടി. കണ്ടോ മുല്ലച്ചെടി ഇപ്പൊ വലുതായില്ലേ ഭാവേ? നേരത്തെ ഉള്ള മുല്ലച്ചെടിനേക്കാളും വലുതായില്ലേ? കുഞ്ഞ തയ്യാർന്നു നേരത്തെ, ഇപ്പൊ വലുതായി ഇത്രയായില്ലേ. കൊറേ നാള് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ മുല്ലച്ചെടി നട്ടതിന്റെ, മുല്ലച്ചെടി മുറ്റത്തല്ലേ നട്ടത്, അതിന്റെ തൊട്ടപ്പുറത്ത് ഉണ്ടല്ലോ രണ്ട് മാവുകൾ ഉണ്ടായിരുന്നു. കാണിച്ചു തരട്ടെ, ഇത് നോക്കിയേ, രണ്ട് തേന്മാവുകൾ ഉണ്ടായിരുന്നു മുല്ലച്ചെടിയുടെ അപ്പുറത്ത്. അങ്ങനെ ഇതും ഒരു തേന്മാവ്, ഇത് വേറെ തേന്മാവ്. അങ്ങനെ രണ്ട് തേന്മാവ് ഉണ്ടായിരുന്നു നമ്മുടെ മുല്ലച്ചെടിയുടെ അടുത്ത്. അപ്പൊ മുല്ലച്ചെടി എന്ത് ചെയ്തു, നമ്മുടെ മുല്ലച്ചെടിയുടെ അടുത്ത് ആരുണ്ടായിരുന്നു അപ്പുറമപ്പുറം? എത്ര തേന്മാവ് ഉണ്ടായിരുന്നു? രണ്ട് തേന്മാവ് അല്ലേ. അപ്പൊ രണ്ട് തേന്മാവ് ഉണ്ടായിരുന്നു നമ്മുടെ മുല്ലച്ചെടിയുടെ അടുത്ത്.
ആ മുല്ലച്ചെടി ഉണ്ടല്ലോ വാവേ, നമ്മുടെ ഈ തേന്മാവിനോട് ചെന്ന് ചോദിച്ചു. തേന്മാവേ തേന്മാവേ, ഞാൻ നിന്റെ മരത്തുമ്പോൾ ഞാൻ നിന്റെ മേൽ ചുറ്റി കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. മുല്ലച്ചെടി വലുതായില്ലേ, ഇനി മുല്ലച്ചെടി വള്ളിച്ചെടിയല്ലേ, എന്തെങ്കിലും പടരണ്ടേ? അപ്പൊ തേന്മാവിനോട് ചെന്ന് എന്ത് ചോദിച്ചു? തേന്മാവേ തേന്മാവേ, ഞാൻ നിന്റെ മുകളിലൂടെ പടർന്ന് കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ തേന്മാവ് എന്താ പറഞ്ഞത്? വേണ്ട വേണ്ട, എന്റെ മേല് ഒന്നും പടരുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ എന്റെ മുകളിൽ പടരണ്ട, എനിക്ക് തന്നെ വളരുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അത് കേട്ടും മുല്ലച്ചെടി എന്ത് ചെയ്തെന്നോ, അടുത്ത മാവിനെ നോക്കി. വാവേ കണ്ടോ, അടുത്ത തേന്മാവിനെ കണ്ടോ? ആ തേന്മാവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, തേന്മാവേ തേന്മാവേ, ഞാൻ നിന്റെ മുകളിലൂടെ പടർന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പം തേന്മാവ് പറഞ്ഞു, അതിനെന്താ മുല്ലച്ചെടി, എൻ്റെ മുകളിലൂടെ നീ പടർന്നോ? ആ മാവ് സമ്മതിച്ചു, ആ മാവിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം മുല്ലച്ചെടി എന്ത് ചെയ്തെന്നോ, ആ മാവിൻ്റെ മുകളിലൂടെ പടർന്നു. കണ്ടോ, ഇപ്പൊ നോക്കി ഇവിടെ മുല്ലപ്പൂ ഉണ്ടായിരിക്കുന്നുണ്ടോ? മുല്ലപ്പൂ വീണ് കിടക്കുന്നുണ്ടോ? കണ്ടോ കണ്ടോ, മുല്ലപ്പൂ ഉണ്ടായിരിക്കുന്നുണ്ടോ? ഉണങ്ങി. കണ്ടോ, തൊട്ട് നോക്കിക്കോ, ഇത് കുറച്ച് മുന്നേ പെയിന്റ് അടിച്ചത് വാവ ഉണങ്ങിയോ എന്ന് ചോദിക്കുന്ന കേട്ടോ. അപ്പേ നമ്മുടെ മുല്ലച്ചെടി കണ്ടോ വാവേ, ഈ മുല്ലച്ചെടിയും എന്തുട്ടുണ്ടായിരിക്കുന്നേ, എന്തുട്ടുണ്ടായിരിക്കുന്നേ? മുല്ലപ്പൂവിന്റെ കളർ എന്താ വാവേ? വെള്ള കളറാണ് മുല്ലപ്പൂവിന്റെ കളറ്. അപ്പൊ മുല്ലപ്പൂവിന്റെ അടുത്ത് നോക്കിയേ, മുല്ലച്ചെടിയുടെ അടുത്ത് ആരുന്നുള്ളത്? രണ്ട് കുട്ടികള്, മീനുക്കുട്ടിയും വേറെ കുട്ടിയും കൂടിയും കളിക്കുന്നുണ്ട് അല്ലേ. മുല്ലച്ചെടി നോക്കി, നമ്മുടെ ഈ മാമ കൂടെ പടർന്ന് വലുതായി പന്തലിച്ചൂല വാവേ, നിറയെ മുല്ലപ്പൂ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അത് കണ്ടപ്പോ ആരാ വന്നത് മുല്ലച്ചെടിയുടെ അടുത്തേക്ക്? ആരാ വന്നത്? പൂമ്പാറ്റകളും തുമ്പികളും ഒക്കെ വന്നു, പിന്നെ ആരാ, കുരുവിയും വന്നു. അപ്പൊ നമ്മുടെ മുല്ല ഈ മാവിന്റെ അടുത്ത് നിറച്ച് കുട്ടികളും പൂമ്പാറ്റകളും പിന്നെ ആരൊക്കെണ്ടായി, കുരുവികളും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ നോക്കിയ വാവി ഈ മാവിന്റെ മുഖം നോക്കി, കണ്ടോ ഈ മാവ് കണ്ടോ വിഷമിച്ചിരിക്കുന്നു. ഇത് കണ്ടിട്ട് ഈ മാവിന് വിഷമായി. എന്താ വിഷമാവാൻ കാരണം? ഈ മാവിന്റെ അടുത്ത് ആരെങ്കിലും വരുന്നുണ്ടോ? തുമ്പികൾ വരുന്നില്ല, കുരുവികൾ വരുന്നില്ല, പിന്നെ ആരാ, കുട്ടികളും വരുന്നില്ല. അപ്പൊ മാവിന് വിഷമായില്ലേ. അപ്പൊ മാവ് എന്ത് ചെയ്തെന്നോ, നമ്മുടെ മീനുക്കുട്ടിയില്ലേ, മീനുക്കുട്ടീനെ വിളിച്ചു. എന്നിട്ട് മാവ് എന്ത് ചെയ്തെന്നോ, മാവിന് സങ്കടത്തോടെ പറയാൻ തുടങ്ങി, മീനുക്കുട്ടി മീനുക്കുട്ടി, നീ അന്ന് ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ലല്ലോ പടർന്നോട്ടേന്ന് ചോദിച്ചപ്പോൾ. ഇപ്പൊ എന്നെ ആർക്കും വേണ്ട, മാവ് പറയാ, എന്നെ ആർക്കും വേണ്ട. മറ്റേ മാവിൻ്റെ അടുത്ത് നോക്കിയ പൂമ്പാറ്റകളും തുമ്പികളും കുരുവികളും കുട്ടികളും ഒക്കെ വരുന്നു, എൻ്റെ അടുത്തേക്ക് ആരും വരുന്നില്ല. കളിക്കാനും തേൻ കുടിക്കാനും ഒന്നിനും വരുന്നില്ല, കുട്ടികളൊന്നും എൻ്റെ അടുത്ത് കളിക്കാനായിട്ട് വരുന്നില്ല. മുല്ലച്ചെടിയെ മുല്ലച്ചെടിയെ, നീ എൻ്റെ മേലും കൂടി പടരാമോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ നന്മ നിറഞ്ഞ മുല്ലച്ചെടി എന്തു പറഞ്ഞു, എന്തിട്ടാ പറഞ്ഞത്? സാരില്ല തേന്മാവേ, ഞാൻ നിന്റെ മുകളിലൂടെ പടരാം എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? എങ്ങനെ ആരാ പറഞ്ഞേ? മുല്ലച്ചെടി. ആരിനോടാ പറഞ്ഞത് മുല്ലച്ചെടി പടരാന്ന്? തേന്മാവിനോട് പറഞ്ഞു അല്ലേ. ഈ തേന്മാവിന്റെ അടുത്ത് ആരെങ്കിലും വരുന്നുണ്ടോ? മറ്റേ തേന്മാവിന്റെ അടുത്ത് ആരൊക്കെ ഉണ്ട് വാവേ? കുട്ടികളുണ്ട്, പിന്നെ മുല്ലച്ചെടി ഉണ്ട്, പിന്നെ പൂമ്പാറ്റകളുണ്ട്, തുമ്പികളുണ്ട്, കുരുവികളൊക്കെ ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞപ്പോ മുല്ലച്ചെടി പറഞ്ഞു, ഞാൻ നിന്റെ മുകളിലൂടെ പടരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ നോക്കിയേ വാവേ, നമ്മുടെ മുല്ലച്ചെടി കണ്ടോ, വേറെ കുട്ടികളൊക്കെ വന്നു,
ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ, സൗണ്ട് ഉണ്ടാവേ. നോക്കി വാമേ, അപ്പ വേറെ കുട്ടികള് ഒക്കെ വന്നു അല്ലേ മുല്ലച്ചെടിയുടെ അടുത്തേക്ക്. എത്ര കുട്ടികളായിരുന്നു നോക്കിയേ. ഇപ്പൊ രണ്ടു മാവിലും മുല്ലച്ചെടി പടർന്നു അല്ലേ. നോക്കി വാമേ, ഈ മാവളും പടർന്നു, ഇതുമ്പളും പടർന്നു. എന്തോരം മുല്ലപ്പൂവാ നോക്കിയേ. കണ്ട, ഇതൊക്കെ നിറയ മുല്ലപ്പൂവാ. കണ്ടോ, കുട്ടികളൊക്കെ കളിക്കാൻ തുടങ്ങിയില്ലേ മാവിന്റെ ചോട്ടിൽ വന്നിട്ട്. തുമ്പികൾ എത്ര തുമ്പികളാ, കിളികള് കുരുവികള് നോക്കിയേ, തുമ്പികള് കണ്ടോ. അങ്ങനെ രണ്ട് തേന്മാവിനും സന്തോഷായില്ലേ വാവേ. അപ്പൊ രണ്ട് തേന്മാവുമ്പോഴും ആരാ പടർന്നത്? മുല്ലച്ചെടി പടർന്നു അല്ലേ, പടർന്ന് പന്തലിച്ചു. ഇനി അമ്മച്ചി കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. വാവേ, നമ്മുടെ കഥയുടെ പേരെന്തുറ്റായിരുന്നു? മുല്ലച്ചെടിയും തേന്മാവുകളും. ആ കഥയില് ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തന്നെ. കുട്ടികളുണ്ടായിരുന്നു, പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു? മുല്ലച്ചെടി ഉണ്ടായിരുന്നു, പിന്നെ പിന്നെ ആരുണ്ടായിരുന്നേ? തേന്മാവ് ഉണ്ടായിരുന്നു. പിന്നെ ആരായിരുന്നു കഥയിലെ പെൺകുട്ടിയുടെ പേരെന്താ? കുട്ടിയുടെ പേരെന്താ? മറന്നുപോയ. മീനുകുട്ടി. മീനുകുട്ടി എന്ത് ചെടിയാ നട്ടത് വാവേ? മുല്ലച്ചെടി. എവിടെയാ നട്ടത്? മുറ്റത്ത് നട്ടിട്ട് എന്താണ്, എന്ത് ചെയ്തിരുന്നേ എല്ലാ ദിവസവും? വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു അല്ലെ. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോ ചെടി പടർന്ന് പന്തലിച്ചു അല്ലേ. അത് എന്തുമ്പളാ പന്തലിച്ചത് വാവേ? പടർന്ന് എന്ത് മരത്തുമ്പളാ പന്തലിച്ചത്? തേന്മാവുമേ. ആദ്യം ഒരു തേന്മാവിനോട് ചോദിച്ചപ്പോ ആ തേന്മാവ് എന്ത് പറഞ്ഞു? വേണ്ട വേണ്ട എന്ന് പറഞ്ഞു അല്ലേ, സമ്മതിച്ചില്ല. എന്നിട്ട് എന്തു ചെയ്തു മുല്ലച്ചെടി? അപ്പൊ ആ തേന്മാവ് എന്ത് പറഞ്ഞു? ചുറ്റിക്കേറിക്കോ എന്ന് പറഞ്ഞു. ചുറ്റിക്കേറിട്ട് നിറയെ നിറയെ മുല്ലപ്പൂ ഉണ്ടായില്ലേ, കൊറേ ഉണ്ടായില്ലേ. അപ്പൊ ആരൊക്കെ വന്നത് മുല്ലപ്പൂ ഉണ്ടായി തുടങ്ങിയപ്പേ? പൂമ്പാറ്റകളും തുമ്പികളും പിന്നെ കുട്ടികളും എല്ലാവരും വന്നു അല്ലേ. അല്ലേ, കഥ മനസ്സിലായ? ഇഷ്ടായ? ഇനി പാട്ട് അല്ലേ. അടുത്ത് നമ്മ എന്ത് ചെയ്യാൻ പോണെ? പാട്ട് പാടി കളിക്കാം. എങ്ങനെ കളിക്കാ? പാടാം. കൊച്ചു ആ ഇങ്ങനെയാ. കൊച്ചു കൊച്ചു പിച്ചക പൂക്കൾ നുള്ളി നുള്ളി കൈകളിൽ നിറച്ചു ഞാൻ പോകയാണ് കൂട്ടരെ കൂട്ടരെ. എങ്ങനെയാ? കൊച്ചു കൊച്ചു പിച്ചക എങ്ങനെയാ? കൊച്ചു കൊച്ചു പിച്ചക പൂക്കൾ നുള്ളി നുള്ളി ഞാൻ കൈകളിൽ നിറച്ചു ഞാൻ പോകയാണ് കൂട്ടരെ. അടുത്ത വരി എങ്ങനെയാ? മാലയൊന്ന് മാലയൊന്ന് കോർത്തിടാം കൊച്ചു സോദരിക്ക് ഞാൻ അമ്മ അമ്മ അമ്മയൊന്ന് അമ്മയൊന്ന് നോക്കിടും ഉമ്മ
ഉമ്മയൊന്ന് തന്നിടും. എവിടെ ഉമ്മ തരാ? ഉമ്മ ഇവിടെ. ഉമ്മയൊന്ന് തന്നിടും. എങ്ങനെയാ പാടാ? മാലയൊന്ന് കോർത്തിടും. എങ്ങനെ മാല? മാലയൊന്ന് കോർ എവിടെയാ? അങ്ങനെ കാണിക്ക്. മാലയൊന്ന് കോർത്തിടും. കൊച്ചു സോദരിക്ക് ഞാൻ, കൊച്ചു സോദരിക്ക് ഞാൻ, അമ്മ എന്നെ നോക്കിടും, ഉമ്മയൊന്ന് തന്നിടും. വാവേ, നമുക്കൊന്നും കൂടെ കളിക്കാം. കളിക്കാം. കൊച്ചു കൊച്ചു പിച്ചക പൂക്കൾ നുള്ളി കൈകളിൽ നിറച്ചു ഞാൻ, കൈകളിൽ നിറച്ചു ഞാൻ പോകയാണ് കൂട്ടരെ, പോകയാണ് കൂട്ടരെ. എങ്ങനെയാ? കൊച്ചു കൊച്ചു പിച്ചക പൂക്കൾ നുള്ളി കൈകളിൽ നിറച്ചു ഞാൻ പോകയാണ് കൂട്ടരെ, പോകയാണ് കൂട്ടരെ. ലാൽ അടുത്ത വരി എങ്ങനെ? മാലയൊന്ന്, മാലയൊന്ന് കോർത്തിടാം, കൊച്ചു സോദരിക്ക് ഞാൻ, അമ്മ എന്നെ നോക്കിടും, ഉമ്മയൊന്ന്, ഉമ്മയൊന്ന് തന്നിടും. ഇങ്ങനെ രണ്ട് കൈയിടും. ഉമ്മയൊന്ന് തന്നിടും. ലാല 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 എന്റെ ഉള്ളിലേക്ക് നന്നായി ഇതാക്കി കൊടുക്കും ബാവേ. അപ്പൊ അപ്പുറത്തേക്ക് വരും. പോണണ്ടാ? ഇപ്പുറത്ത് വന്നോ നോക്കി. എന്റെ വള്ളി ഇപ്പുറത്തേക്ക്, പൂവിന്റെ ഇപ്പുറത്ത് വന്നോ നോക്കി ബാവേ. വന്നിട്ടില്ല. കുറച്ചും കൂടി ഇതാക്കി കൊടുക്ക, അപ്പൊ വരും. മുറുക്കാക്കിക്കോ, ഒന്നും പറ്റത്തില്ല. അങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. ഇപ്പുറത്തേക്ക് വരും കേട്ടോ. അപ്പൊ അങ്ങനെ ആക്കുമ്പോ അവ ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെയിട്ടും. അവ ഫസ്റ്റ് ടൈമാ ചെയ്യുന്നേ. നിക്ക് വന്നു വന്ന് ഇപ്പുറത്തേക്ക്. ആ അതെ, വന്നു. കണ്ട, ഇനി അതുമ പിടിക്ക്. ആ അതുമ പിടിച്ചിട്ട് പതുക്കെ താഴത്തോട്ട്, ഇങ്ങനെ പതുക്കെ താഴത്തോട്ട്, ഇങ്ങനെ അങ്ങനെ പതുക്കെ. ഹായ്, കണ്ട വാവ ചെയ്തത്. ഇതിപ്പോ എത്ര എണ്ണായി വാവേ? ഒരെണ്ണ. ഇനി അടുത്ത് ചെയ്. നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. എന്നാ അടുത്ത പൂവ് ആവേ. അടുത്തത് ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ ആവേ. ഇത് കോർക്കാനായിട്ടേ കുറച്ച് പാടായിരിക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇന്നലത്തെ പൂവാണ്. അപ്പം ഇതിൻ്റെ സ്റ്റെം ഇങ്ങനെ വാടിയിരിക്കുകയാണ്. അതുകൊണ്ട് നോക്കട്ടെ. വാവേ വാവേ, അങ്ങനെ അങ്ങനെ ഇതുപോലെയാണ് വാവേ എല്ലാവരും പണ്ട് ചെയ്തിരുന്നത്. ആ ഇങ്ങനെയാ മുല്ലപ്പൂ കോർത്തിരുന്നത്. പിന്നെ നമ്മൾ കല്യാണത്തിനൊക്കെ ചൂടുമ്പോ ഇങ്ങനെ മുല്ലപ്പൂ ഇതുപോലെ കെട്ടിയിട്ട് കണ്ടില്ലേ, അതുപോലെ ചെയ്യും. കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു. ഞങ്ങളൊക്കെ കുഞ്ഞായിരുന്നപ്പോ ഇങ്ങനെ ചെയ്തിരുന്നു. വന്നോ നോക്കി ഇപ്പുറത്തേക്ക്. പോയാ? ബാവിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ കോർക്കാൻ നേരിച്ചു ഇത് വാടിയേക്കണായിരുന്നേ. ഇതുപോലെ ഓരോന്ന് നമുക്കിങ്ങനെ കോർത്തെടുക്കാം. ഇപ്പൊ രണ്ടെണ്ണം കോർത്തു. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് കോർക്കാം. ഇപ്പൊ മൂന്നെണ്ണായി.
ഇവിടെ മഴ പെയ്യുന്നുണ്ട് ഇതുപോലെ അടുത്ത് നമുക്ക് പുറത്തെടുക്കാം ഇവിടെ മഴ ചാരി തുടങ്ങി ഡ്രസ്സൊക്കെ പുറത്തെടുക്കാം അപ്പോൾ അത് എടുക്കാൻ വേണ്ടി വേഗം പോയതാ ഇതേ അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് കോർത്തെടുക്കാം ഇതുപോലെ നമുക്കെല്ലാം കോർത്തെടുക്കാം മഴ കൂടി വരുന്നുണ്ട് ഇനിയിപ്പോൾ സൗണ്ട് കൂടുമ്പോൾ ക്ലാസ് കേൾക്കാൻ പറ്റുമോ എന്നറിയത്തില്ല കേട്ടോ അടുത്തതും ഇതുപോലെ കോർത്തെടുക്കാം മുല്ലപ്പൂ ഞാൻ ഇവിടെ കോർത്ത് വെച്ചിട്ടുണ്ട് ആ വെണ്ണി കാണിച്ചു കൊടുത്തേ ആദ്യം തുടങ്ങിയെണ്ണ ഇത് എത്രയാ മൂന്നാണോ ഫസ്റ്റ് ആ പിന്നെ രണ്ട് കഴിഞ്ഞ പറയ അങ്ങനെ കാണിച്ച കാണില്ല അവര് രണ്ട് കഴിഞ്ഞ എത്രയാ മൂന്ന് കഴിഞ്ഞ നാല് നാല് കഴിഞ്ഞ അഞ്ച് കഴിഞ്ഞ അഞ്ച് കഴിഞ്ഞ എട്ട് ആറ് ആറ് കഴിഞ്ഞ പതിനൊന്ന് ആറ് കഴിഞ്ഞ എത്രയാ ഏഴ് ഏഴ് കഴിഞ്ഞ ഏഴ് കഴിഞ്ഞ എത്രയാ വാവേ എട്ട് 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 കഴിഞ്ഞ ഒമ്പത് ഒമ്പത് കഴിഞ്ഞ പത്ത് പത്ത് കണ്ടോ പതിനൊന്ന് പതിനൊന്ന് കണ്ടോ ഇനി നമ്മ എന്ത് ചെയ്യണം എന്നറിയോ വാവേ ഇതിങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് തലയിൽ ചൂടാൻ പറ്റും ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ കുറേ വലുതൊക്കെ ഉണ്ടാക്കിയിട്ട് തലയിൽ ചൂടാൻ പറ്റും മുല്ലപ്പൂവിന് എന്ത് മണവാവേ നല്ല മണാണ് എന്ത് കളറാ എന്ത് കളറാ മുല്ലപ്പൂവിന്റെ കളറ് വെള്ള കളറ് മുല്ലപ്പൂ എവിടെ ഉണ്ടാവുന്ന മുല്ലച്ചെടിയുമേ മുല്ലച്ചെടി എങ്ങനത്തെ ചെടിയാ വള്ളിച്ചെടി വള്ളിച്ചെടി ടാറ്റാ.